വെടിക്കെട്ട് ഭയങ്കര പേടിയായിരുന്നു. അത് കാരണം ഫ്രണ്ടിലൊന്നും നിക്കത്തില്ല, ഏറ്റവും ഞങ്ങളുടെയൊക്കെ പുറകില് പേടിച്ചേ നിക്കത്തുള്ളായിരുന്നു. അങ്ങനെ വന്നതാ എനിക്കിപ്പോഴും. വിഷുവോ അങ്ങനത്തെ സെറ്റ് സാരി എടുക്കേണ്ട ചടങ്ങുകളൊന്നും അല്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നതെന്ന് ചോദിച്ചാൽ, വളരെ ചെറുപ്പം മുതലേ ഞാനും എൻ്റെ അരുണും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അതായത് നമ്മുടെ സമ്മർ വെക്കേഷൻ സമയത്താണ് ചേർത്തല അമ്പലത്തിലെ കാർത്തിനീ ക്ഷേത്രം, ചേർത്തല പൂരം, വളരെ വിശേഷപ്പെട്ടതാണ് ചേർത്തല അമ്പലത്തിലെ പൂരം. അപ്പോൾ പൂരം വരുന്ന വെക്കേഷനാണ്, അതുകൊണ്ട് തന്നെ എല്ലാ റിലേറ്റീവ്സും ഒക്കെ നമ്മുടെ വീട്ടിലേക്ക് വരും. അതിൻ്റെ മുമ്പ്, പൂരത്തിന് കൊടിയേറുന്നതിന് മുമ്പ്, ചേർത്തലയിൽ രണ്ട് ചേരുവാരമുണ്ട് പൂരം നടത്തുന്നത്. തെക്കേ ചേരുവാരം, വടക്കേ ചേരുവാരം, പണ്ടു മുതലേ ഉള്ള ചടങ്ങുകളാണ് അതൊക്കെ. അപ്പം അതിൽ തെക്കേ ചേരുവാരംകാരുടെ താലപ്പൊലി പോകുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് താലപ്പൊലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെന്തൊക്കെയോ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് ചേർത്തല ദേവിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതൊക്കെ ചിറ്റയോട് നമുക്ക് പിന്നെ ചോദിക്കാം. ഇപ്പോൾ ഞാൻ അതിനുള്ള സാരിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇന്നാണ് ആ താലപ്പൊലി. ഓൾ സെറ്റ് ഫോർ താലപ്പൊലി. എങ്ങനെയുണ്ട് സെറ്റ് സാരിയെ കൊടുത്തിട്ട് ട്രഡീഷണൽ ലുക്ക്? കൊള്ളാമോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ താലപ്പൊലിക്ക് പോണേ. വേറെ ആളും കൂടെ ഉണ്ട്, കല്ലു. കല്ലുവിൻ്റെ എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങൾ താലപ്പൊലിക്ക് പോകാൻ റെഡിയായി. നമുക്ക് ഇനി കുടുംബത്തെ വരെ എത്തണം. ഇപ്പം തന്നെ ലേറ്റായി. അവിടെ എത്തുമ്പോൾ മിക്കവാറും ചിറ്റയുടെയൊക്കെ ആ പോകാനാണ് മതി. ചിറ്റയുടെയൊക്കെ വഴക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് പോവാം, വരും. അപ്പോൾ നമ്മൾ ഇവിടെ അമ്മയുടെ കുടുംബത്തെത്തി. ഇവിടെ നിന്നാണ് താലപ്പൊലി പുറപ്പെടുന്നത്. എല്ലാവരും മേളക്കാരൊക്കെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കണു. അമ്മാവന്മാരൊക്കെ ഉണ്ട്. അകത്തേക്ക് വന്ന താലമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണാം, വരും. ഇതൊക്കെ അമ്മായിമാരൊക്കെയാണ്. അമ്മ എൻ്റെ യൂട്യൂബ് ചാനലാണേ. ചിറ്റ നമ്മള് വേറെ ഒരു വീഡിയോ കണ്ടതാണ്. ചിറ്റയാണ് ഇത് താമസിക്കുന്നത്. അതെ, ചിറ്റയാണ് കുടുംബത്തിൽ താമസിക്കുന്നത്. ചിറ്റയാണ് ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്, താലമൊക്കെ. ഇവിടുന്ന് സത്യത്തിൽ നമ്മുടെ തെക്കേ ചെരുവാരത്തിന്റെ താലപ്പൊലിയാണ് ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ ഇവിടുന്ന് ഒരു താലം മാത്രമേ കത്തിച്ച് പോകത്തുള്ളൂ, അതായത് അരിത്താലം. അത് ഇവിടുത്തെ ഈ കുടുംബത്തിലെ നമ്മുടെ കുടുംബത്തിൻ്റെ അവകാശമാണ്. ഇവിടുത്തെ സ്ത്രീകൾ ആരെങ്കിലും ആണ് എടുക്കുക. കഴിഞ്ഞ വർഷം അച്ചുവിൻ്റെ വൈഫ് കാത്തുമായിരുന്നു അരിത്താലം എടുത്തിരുന്നത്. ചില വർഷം ഞാൻ എടുക്കും. ഇത്തവണ എടുക്കുന്നത് ഞങ്ങളുടെ എൻ്റെ ഏറ്റവും യങ്സ്റ്റ് കസിനാണ് നന്ദന. നന്ദുക്കുട്ടിയാണ് ഇന്ന് അരിത്താലം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ അവകാശമാണ് ചേർത്തല അമ്പലത്തിലേക്കുള്ള താലപ്പൊലി. ഇവിടെ നിന്നാണ് ഇറങ്ങുന്നത്. ഇവിടുത്തെ സ്ത്രീകളാണ് അരിത്താലം എടുക്കുക. ഒരു താലം മാത്രം അരി വെച്ചിട്ടുള്ള താലമുള്ളൂ, ബാക്കിയൊക്കെ നെല്ല് വെച്ചിട്ടാണ്. അപ്പോൾ ആ അരിത്താലമാണ് കത്തിച്ചിട്ട് ഇവിടെ നിന്ന് പോവുക. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. എന്താ ചിറ്റ? ഈ അമ്പലം കരയുടെ അമ്പലമാണ്, ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അമ്പലമാണ്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് കരക്കാരാണ്. അവർ കൃഷി ചെയ്ത് ഒരു വർഷം കൊണ്ട് കൃഷി ചെയ്ത് നെല്ലും മറ്റ് സാധനങ്ങളും ഭഗവതിക്ക് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ താലപ്പൊലി. അപ്പൊ അത് തെക്കുംഭാഗത്തെ കരക്കാരുടെ ഏറ്റവും വലിയ കുടുംബം അന്നത്തെ നമ്മുടെ അറക്കൽ കുടുംബം ആയതുകൊണ്ട് ഇവിടുന്നാണ് അത് കരയിലേക്ക് പോകുന്നത്. വടക്കു ഭാഗത്താണ് അത് പതിയാവീടെന്ന് പറയും. അവര് അമ്പലത്തിൻ്റെ ഇപ്പൊ ഇരിക്കുന്ന അമ്പലത്തിന്റെ സ്ഥലത്തിന്റെ അവകാശികളും അവർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവ വടക്കുംഭാഗത്തെ കരയോഗത്തിൽ നിന്ന് പോകുന്നത് പതിയാവീടിൽ നിന്ന്. അങ്ങനെയാണ് അങ്ങനെയാണ് ഈ രണ്ട് കരക്കാരും, അല്ലെങ്കിൽ ഈ രണ്ട് കരക്കാരുടെ താലപ്പൊലി കൊടിയേറ്റിന് മുമ്പ് വരാനായിട്ട് കാരണം. അതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോ ഈ വിളക്ക് കത്തിച്ച് ഇപ്പൊ ഇവിടുന്ന് എല്ലാരും ഇറങ്ങും. Thank you.
നമ്മൾ ഏകദേശം 6 കിലോമീറ്റർ ഉണ്ടല്ലേ, 6 കിലോമീറ്റർ ഉണ്ട് നമ്മൾ നടക്കാനായിട്ട്. നോക്കുന്നുണ്ട നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരമുണ്ട് അമ്പലത്തിലേക്ക്. നമ്മൾ ഇങ്ങനെ കാൽനടയായിട്ട് ചെരുപ്പൊന്നും ഇടാണ്ട് നടന്ന് വന്ന് ക്ഷീണിച്ച്, നമ്മളെക്കാട്ടിലും ക്ഷീണമാണ് അവർക്ക് ശരിക്കും കൊട്ടുകാർക്ക്. അവർ ഈ അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ ഈ ചെണ്ടയും തൂക്കി കൊട്ടി. അപ്പോൾ കുറച്ച് നേരം ഒരു റെസ്റ്റ് എടുക്കാൻ ഇവിടെ ഒരു നമുക്കിങ്ങനെ നിൽക്കാറുണ്ട്. രണ്ട് സ്ഥലത്ത് നമ്മൾ പൊതുവേ നിൽക്കാറുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പം നമുക്ക് നാരങ്ങ വെള്ളവും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുത്ത് അങ്ങോട്ട് പോകുന്നേ. ഇനി അവിടെ ചുറ്റും ദീപാരാധനയ്ക്ക് ശേഷമല്ലേ? അതെ അതെ, ദീപാരാധന വഴിയെ നമ്മൾ തെക്കേ തെരുവിൽ നിൽക്കും. തെരുവിൽ നിന്ന് കഴിഞ്ഞ ശേഷമാണ് എല്ലാ ദീപവും തെളിക്കുന്നത്. എല്ലാ ദീപവും തെളിച്ചിട്ട് ആ ദീപത്തോട് എല്ലാ ദീപവും തെളിക്കുന്നത് ഭയങ്കര ഭംഗിയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ വലത്തിട്ട് നിൽക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആകും നമ്മള്. ഇതിലെ മെയിൻ താലം എടുത്ത നന്ദയോട് നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നന്ദ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അരിത്താലം മാത്രം കൈമാറാൻ പാടില്ല എന്നാണ്. നമുക്ക് ഈ താലമൊക്കെ വേറെ ആരുടെങ്കിലും കൊടുക്കാൻ തൽക്കാലം കൈ കഴിച്ചാലും, പക്ഷെ അരിത്താലം കത്തിച്ച് വരുന്നതുകൊണ്ട് കൈമാറാൻ പാടില്ല. അതിങ്ങനെ അവിടെ വരെ കയ്യിലുണ്ടാവണം, അണയാതെ കൊണ്ടുപോകണം എന്നാണ്. ആരാ ബാനുവാ? എവിടെ? എന്ത് പറ്റി? നമുക്ക് വരാറുന്നില്ലേ? കസിനാണ് ബാനു, അവൾക്ക് വരാൻ പറ്റാത്തതിന്റെ വിഷമം. അവള് ബാംഗ്ലൂരാണ്. നമ്മള് സാധാരണ ചില പ്രാവശ്യങ്ങളിൽ ഭയങ്കര മഴയാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ചുറ്റ നമ്മള് പണ്ട് പണ്ട് ഗായത്രി ഇവള് തീരെ കുഞ്ഞാ, അവളുടെ ഫസ്റ്റ് ടൈം എടുത്തതാ. അപ്പൊ ഇതുപോലെ ഭയങ്കര ഐശ്വര്യമായിട്ട് എടുത്തു വന്ന് ഞങ്ങള് പകുതി ഇത് ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പോടി എന്ന് എത്തുമ്പോഴത്തേക്കും ഭയങ്കര ഇടിവെട്ടും മഴയൊക്കെ പെയ്ത്, പിന്നെ എന്താ പറയുക, എല്ലാവരും കൂടി കുറേ നേരം വെയിറ്റ് ചെയ്ത് ഒരു 2-3 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് നനഞ്ഞ് കുതിർന്ന് കൊണ്ട്. അങ്ങനെയായിരുന്നു ഇവളുടെ ആദ്യത്തെ താലം എടുക്കും. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് സത്യത്തിൽ ഞാൻ സീരിയലിൽ വന്നതിന് ശേഷം കുറേ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല. കാരണം മിക്കവാറും സമയത്ത് ഷൂട്ടുണ്ടാവും, അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ അതിന് ശേഷമുള്ള എനിക്ക് ഞാൻ ഒന്നും മിസ്സാക്കില്ല. എനിക്ക് മിസ്സാക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഒരു സംഭവമാണ് താലപ്പൊലി എന്ന് പറയുന്നത്. അതൊരു ആഘോഷമാണ് ശരിക്കും. അങ്ങനെ താലപ്പൊലിയൊക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞു. നല്ല നടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു സ്പിരിച്വൽ, പക്ഷെ ഇതൊരു ഒരു അത്ഭുതം എന്താ വെച്ചാൽ നാളെ ഒരു വേദന, നമ്മൾ ശരിക്കും നാളെ എണീക്കാൻ പറ്റില്ല, നാളെ ഒരു വേദന ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു ഒരു രസം. അപ്പോൾ അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ പൂരത്തിന്, തൃശ്ശൂർ പൂരമല്ല ചേർത്തല പൂരത്തിന് തുടക്കമാണ്. 29-ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ച അല്ലേ കൊടിയേറുന്നത്? ഭയങ്കര വിശേഷമാണ്. ഞാൻ എല്ലാവരെയും ഈ ഒരു ചേർത്തല പൂരത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. അടിപൊളിയാണ്, ഒരുപാട് നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ട്. പിന്നെ ചേർത്തല ഈ കരക്കാരുടെ ഒരു ആഘോഷം തന്നെയാണ് ചേർത്തല ഉത്സവം എന്ന് പറയുന്നത്, കാർത്തേരി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിലേക്കൊരു നമ്മുടെ ചേർത്തല നാട്ടിലേക്ക് വിളിക്കും. എല്ലാവരോടും
ഹബീബേ കം ടു ദുബായ് വെൽക്കം ടു ചേർത്തല ഓക്കേ അപ്പം അടുത്ത വർഷം ഞാനാണ് അരിത്താല എടുക്കുന്നത് അടുത്ത വർഷം കല്ലുമാണ് അരിത്താല എടുക്കുന്നതെന്ന് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ശരി അപ്പം താങ്ക് യു എല്ലാവർക്കും ബൈ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്